നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രധാനമന്ത്രി കസേരയിൽ അദ്ദേഹത്തിൻ്റെ ടെന്യൂർ ഇപ്പോൾ 2014 മുതൽ ഇതുവരെയുള്ള വർഷങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന ഒരു സമയമാണ് ഇത്. അദ്ദേഹത്തിന് എന്നും വിമർശകരും ശത്രുക്കളും രാഷ്ട്രീയ ശത്രുക്കളും അല്ലാതെയുള്ള ശത്രുക്കളും ഒക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമായ ശത്രുക്കൾ ആക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ ജീവിതമാണ് അദ്ദേഹത്തിന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഒരുപക്ഷെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അദ്ദേഹത്തെ നെഞ്ചിലേറ്റി നടക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ വാഴ്ത്തിപ്പാടിയ കുറേ ആൾക്കാരെങ്കിലും ഇന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വിമർശകരായി മാറിയിരിക്കുന്നു. നിരാശ മാത്രമല്ല, കടുത്ത വിമർശനമാണ് പലരും ഉന്നയിക്കുന്നത്. അതിനൊരു പ്രധാന കാരണം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ബംഗാളിൽ നടക്കുന്ന രാഷ്ട്രീയ അക്രമമാണ്. ബംഗാളിൽ നിരവധി BJP പ്രവർത്തകരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടു, സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു, നിരവധി പേർ കൊല്ലപ്പെട്ടു. എന്തുകൊണ്ട് കേന്ദ്രം ഒരക്ഷരം പറയുന്നില്ല എന്നുള്ള ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. വിശ്വരൂപം കാണിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അല്ലെങ്കിൽ അദ്ദേഹം പട്ടാളത്തെ അവിടെ ഇറക്കണം, ആൾക്കാരെ വെടിവെച്ച് കൊല്ലണം, അക്രമികളെ അടിച്ചമർത്തണം, അല്ലെങ്കിൽ പ്രസിഡന്റ് ഭരണം അദ്ദേഹം എത്രയും പെട്ടെന്ന് ബംഗാളിൽ ഏർപ്പെടുത്തണം. ഇത്തരം നിരവധി അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിലുമൊക്കെ ഉയരുന്നത്. എന്തായാലും ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇന്ന് ഇവിടെ പറയുന്നത് നരേന്ദ്രമോദിയെ വെള്ളപൂശാനോ അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ വാഴ്ത്താനോ വേണ്ടിയുള്ളതല്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മളെപ്പോഴും ഓർക്കേണ്ടതുണ്ട്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതവും അദ്ദേഹം നേരിട്ട വെല്ലുവിളികളുമാണ്. ആ വെല്ലുവിളികളെ അദ്ദേഹം നേരിടുന്നതിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട് എന്ന് പണ്ടുകാലം മുതൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും കൃത്യമായി മൗനം പാലിക്കുന്നത് അതൊരു വലിയ ആയുധമായി തന്നെ ഉപയോഗിച്ച ആളാണ് നരേന്ദ്രമോദി. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും പല വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായികൾ പോലും ആഗ്രഹിച്ചപ്പോൾ, അവർ പറഞ്ഞപ്പോൾ പോലും മൗനം കൊണ്ട് അതിനെ നേരിടാനും മറുവശത്ത് പ്രവൃത്തി കൊണ്ട് ആ സമസ്യയെ, ആ വെല്ലുവിളിയെ അതിജീവിക്കാനുമാണ് ശ്രീ നരേന്ദ്രമോദി എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. 1995 അദ്ദേഹത്തെ ഗുജറാത്തിൽ നിന്ന് വളരെ അപമാനിതനായി അദ്ദേഹത്തെ പറഞ്ഞു വിടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഘടനാ സെക്രട്ടറി സ്ഥാനം പോലും അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ച് ഡൽഹിയിൽ അദ്ദേഹത്തിന് താരതമ്യേന വളരെ അപ്രസക്തമായ ഒരു ചുമതല നൽകിയാണ് അദ്ദേഹത്തെ പാർട്ടി നേതൃത്വം ഡൽഹിയിലേക്ക് മാറ്റിയത്. ഗുജറാത്തിൽ അദ്ദേഹം കയറാൻ പോലും പാടില്ല എന്ന് അപ്രഖ്യാപിതമായ ഒരു വിലക്ക് പോലും ആ സമയത്തുണ്ടായിരുന്നു. അന്ന് ഗുജറാത്തിൽ BJPക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. നിരവധി ആൾക്കാർ അവിടെ ഗ്രൂപ്പിസവും മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്ന സമയത്താണ് നരേന്ദ്രമോദി അവിടെ നിന്ന് ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ചേക്കേറിയത്. അദ്ദേഹം അന്നും ഗുജറാത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടതിനെക്കുറിച്ചോ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. മറിച്ച് അദ്ദേഹം ചെയ്ത ഡൽഹിയിൽ വന്ന അദ്ദേഹത്തിന് പാർട്ടി ഏൽപ്പിച്ചു കൊടുത്ത ചുമതല 6 വർഷം വളരെ കൃത്യമായി അദ്ദേഹം പാലിക്കുകയായിരുന്നു. ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും സംഘടനയുടെ ചുമതലയും മറ്റു കാര്യങ്ങളുമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മാധ്യമങ്ങളിൽ അദ്ദേഹം ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. ആ സമയത്ത് ഒന്നും തന്നെ അദ്ദേഹത്തിന് ഗുജറാത്തിലുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറേണ്ടി വന്നത് എന്നതിനെക്കുറിച്ചോ ഒരക്ഷരം പറയാൻ ശ്രീ നരേന്ദ്രമോദി അന്ന് തയ്യാറായിട്ടില്ല. അതിനുശേഷം 6 വർഷത്തിന് ശേഷം അദ്ദേഹം ഗുജറാത്തിൽ എത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ്. ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം പോലും അത്ര എളുപ്പത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചതല്ല. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തു. പക്ഷേ രാജ്കോട്ടിൽ നിന്ന് അദ്ദേഹത്തിന് എലക്ഷൻ മത്സരിക്കണമായിരുന്നു. 2002 വേറെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് താൽക്കാലികമായി അവിടുത്തെ ഗുജറാത്തിലെ BJPയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്ററായി 1 വർഷത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കുന്ന ഒരു സംസ്ഥാനത്ത് BJP അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ അദ്ദേഹത്തിനുള്ളിൽ പാർട്ടിയിലെ ലോബികൾ വളരെ ശക്തമായിരുന്നു. രാജ്കോട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പരമാവധി തോൽപ്പിക്കാൻ വേണ്ടി പാർട്ടിക്കുള്ളിൽ തന്നെ ശ്രമമുണ്ടായപ്പോഴും അദ്ദേഹം അതിനെതിരെ ഒരക്ഷരം പ്രതികരിച്ചില്ല. പിന്നീട് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞ ഉടൻ തന്നെ ആണ് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത്. ഗുജറാത്ത് കലാപത്തിൽ ഇന്നേ വരെ, ഈ നിമിഷം വരെ കാര്യമായി അദ്ദേഹത്തിൻ്റെ ഭാഗം
പബ്ലിക്കായി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, കേസുകൾ വരുമ്പോൾ, ഇലക്ഷൻ റിസൾട്ടുകൾ വരുമ്പോൾ, കേസുകളുടെ വിധികൾ വരുമ്പോൾ സത്യം ജയിച്ചു എന്ന് മാത്രം, ട്രൂത്ത് ഒൺലി വിൽ പ്രിവെയിൽ എന്ന് മാത്രമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അതിനെ സംബന്ധിച്ച് ഉയർന്ന ആരോപണങ്ങൾക്ക് ഒന്നിനു പോലും മറുപടി പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നു മാത്രമല്ല, കേന്ദ്രത്തിലെ യു പി എ സർക്കാർ അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു കേസാണ് ഇഷത് ജഹാൻ കേസ്. ഇഷത് ജഹാൻ കേസിൽ സി ബി ഐയെ കൊണ്ട് കേസ് അന്വേഷണം നടത്തി ആ കേസിൻ്റെ രീതി തന്നെ മറ്റൊരു തരത്തിലേക്ക് മാറ്റാൻ അന്ന് യു പി എ സർക്കാർ ശ്രമിച്ചിരുന്നു. അതിൻ്റെ പേരിൽ സബർമതി ജയിലിലായത് അന്നത്തെ ജയിൽ മന്ത്രി കൂടിയായ അമിത്ഷായാണ്, ഗുജറാത്തിലെ. ആ ഗുജറാത്തിലെ അമിത്ഷായെ ജയിലിലെ അടച്ചപ്പോൾ അമിത്ഷായുടെ സപ്പോർട്ടേഴ്സ് പലരും, ഗുജറാത്ത് ബി ജെ പിയിലെ പല ആൾക്കാരും അമിത്ഷായെ നരേന്ദ്രമോദി കൈവിട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കാൻ അയച്ചപ്പോഴും ഇദ്ദേഹം മിണ്ടാതെ കയ്യും കെട്ടി നോക്കി നിന്നു എന്നുള്ള ആരോപണം ഉയർത്തുകയുണ്ടായി. ഒരുപക്ഷെ അതിന് സമാനമായ ആരോപണങ്ങളാണ് ഇന്ന് ബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിടുന്നത്. സ്വന്തം പാർട്ടി വർക്കേഴ്സിനെ, സ്വന്തം പാർട്ടിയുടെ അനുയായികളെ, സ്വന്തം പാർട്ടിയുടെ പ്രവർത്തകരെ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ മമതാ ബാനർജിയുടെ ഗുണ്ടകൾ തല്ലിച്ചതയ്ക്കുമ്പോൾ നരേന്ദ്രമോദി മിണ്ടാതിരിക്കുന്നു എന്നാണ് പലരും ആരോപിക്കുന്നത്. പക്ഷേ ഈ ആരോപണങ്ങൾ നേരത്തെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ അസാധാരണമല്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയാനുള്ളത്. ഇത് രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമാണെങ്കിൽ മറ്റു വിഷയങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിട്ടില്ല പരസ്യമായി. പല വിഷയങ്ങളിലും, അദ്ദേഹത്തിനെതിരെ വന്ന വിഷയങ്ങളിലും, അദ്ദേഹം നേരിട്ട വെല്ലുവിളികളിലും, അദ്ദേഹം ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് പലരുടെയും വാക്കുകൾ കേട്ട് അമേരിക്ക അദ്ദേഹത്തിന് വിസ നിഷേധിച്ചത്. അന്ന് അദ്ദേഹം ഗുജറാത്തിനെ പ്രതിനിധീകരിച്ച് അവിടെ ഒരു വ്യവസായ സമ്മിറ്റിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം ഒരക്ഷരം പറയാതെ ആ വ്യവസായ സമ്മിറ്റിൽ ഓൺലൈനായി പങ്കെടുക്കുകയാണ് ചെയ്തത്. പിന്നീട് 2014 അദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം വൈറ്റ് ഹൗസിൽ എത്തുന്നതും വൈറ്റ് ഹൗസ് പൂർണ്ണമായി ബറാക് ഒബാമയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതും. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ അമേരിക്ക വിസ നിഷേധിച്ച ഒരു നേതാവിനെ പിന്നീട് ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അമേരിക്കയ്ക്ക് സ്വീകരിക്കേണ്ടി വന്നത് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ മാത്രമായിരിക്കണം. എന്ന് മാത്രമല്ല, അതിനുശേഷം ഉണ്ടായ ബാലാക്കോട്ട് ആക്രമണത്തിന് തൊട്ടു മുമ്പിലുണ്ടായ നമ്മളുടെ സൈനിക വ്യൂഹത്തിന് നേരെയുള്ള ആക്രമണം, ആ ആക്രമണം നടന്നപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി ഒരു കാര്യവും പറഞ്ഞില്ല. അദ്ദേഹം ആകെ കൂടെ പറഞ്ഞത് ഇതിനുള്ള മറുപടി ഞങ്ങൾ കൊടുത്തിരിക്കും എന്നുള്ളത് മാത്രമാണ്. അതിനു മുമ്പ് സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാൻ നടത്തുമ്പോഴും അദ്ദേഹം കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയല്ലാതെ അത് സംബന്ധിച്ച യാതൊരു പ്രസ്താവനയും പരസ്യമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങളിൽ മൗനത്തെ ഒരു ആയുധമാക്കി മാറ്റുന്ന ഒരു നേതാവാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നിഷ്കർഷ പുലർത്തുന്ന ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വളരെ പെട്ടെന്ന് ഇനി ബംഗാളിലെ വിഷയം കൂടി ഒന്ന് നോക്കാം. നമുക്ക് കൃത്യമായിട്ടറിയാം ബംഗാളിൽ നിരവധി അക്രമ സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ പല ഗ്രാമീണ മേഖലകളിലും അഴിഞ്ഞാടുകയാണ്. നിരവധി ബി ജെ പി പ്രവർത്തകരുടെ മാത്രമല്ല സി പി എം പ്രവർത്തകരുടെയും വീടുകളും സ്വത്തുവകകളും ആക്രമിക്കുകയും പലരെയും കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്താത്തത് കൊണ്ട് മാത്രം അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായും നിരവധി കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഗവർണർ ജഗ്ദീപ് ധങ്കറുമായി നേരിട്ട് ടെലിഫോണിൽ സംസാരിക്കുകയും ജഗ്ദീപ് ധങ്കർ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ മമതാ ബാനർജിയുടെ സർക്കാർ ഈ ഒരു മൗനാനുവാദം അക്രമത്തിന് കൊടുക്കുന്നതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഡൽഹിയിലെ ഹോം മിനിസ്ട്രി, ആഭ്യന്തര വകുപ്പ് കൃത്യമായി കൽക്കട്ടയിലുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് സ്ഥിതിഗതികൾ സംബന്ധിച്ച റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട്, മേടിക്കുന്നുണ്ട്, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതും തീർച്ചയായിട്ടും മമതാ ബാനർജിക്കെതിരെയുള്ള ഒരു ആയുധമായി മാറുകയാണ്. എന്ന് മാത്രമല്ല, ബി ജെ പിയുടെ നിരവധി കേന്ദ്ര നേതാക്കൾ കൽക്കട്ടയിലെത്തുകയും അതേപോലെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ആയുധങ്ങൾക്ക് അപ്പുറം മറ്റെന്ത് ചെയ്യണം എന്നാണ് ചില അഭിനവ നരേന്ദ്രമോദി ഭക്തർ കരുതുന്നത്? അവിടെ പട്ടാളത്തെ ഇറക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് സാധിക്കുക? അതിനൊക്കെ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ചില മാനദണ്ഡങ്ങളില്ലേ? ചില പരിമിതികൾ ഒരു കേന്ദ്ര സർക്കാരിനില്ലേ?
ഇപ്പോൾ അധികാരം കൈവന്ന ഒരു സർക്കാരാണ് അവിടെയുള്ളത്. മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് തിരിച്ചെത്തിയ മമതാ ബാനർജിയുടെ സർക്കാർ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിൽ ഇതിനോടകം അവിടെ പ്രസിഡന്റ് റൂൾ വരുമായിരുന്നുവെന്ന്. അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ പ്രസിഡന്റ് റൂൾ? മമതാ ബാനർജി വീണ്ടും അധികാരത്തിൽ എത്തിയത് ചെറിയ ഭൂരിപക്ഷത്തിലൊന്നുമല്ല. ഒരുപക്ഷേ ബി ജെ പി അധികാരം പിടിക്കുമെന്ന് പോലും കരുതിയ ബംഗാളിൽ ബി ജെ പിക്ക് ലഭിച്ചത് കേവലം 77 സീറ്റാണെങ്കിൽ മമതാ ബാനർജി അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ 217 സീറ്റുകളാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചത്. അങ്ങനെ ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനെ അങ്ങനെ പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ചില അക്രമ സംഭവങ്ങളുടെ പേരിൽ ഒരു പ്രസിഡന്റ് റൂൾ ഏർപ്പെടുത്താനോ സാധിക്കുമോ? അങ്ങനെ ചെയ്താൽ മമതാ ബാനർജി വെറുതെ ഇരിക്കുമോ? അവർ കോടതിയിൽ പോവില്ലേ? അവർ നിയമപരമായ നടപടികളിലൂടെ പോവില്ലേ? അവർ രാഷ്ട്രീയ നടപടികളിലൂടെ പോവില്ലേ? തീർച്ചയായിട്ടും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇത് സി പി എമ്മിൻ്റെ പരാജയത്തിന് ശേഷം സി പി എം അണികളോട് ചെയ്തതും ഇതുതന്നെയാണ്. അടുത്ത കാലത്തൊന്നും ഈ ബി ജെ പിയുടെ പ്രവർത്തകരോ ബി ജെ പി എന്ന പ്രസ്ഥാനമോ തങ്ങൾക്ക് ഭീഷണിയാവാൻ പാടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ അക്രമം. ഈ അക്രമത്തെ ആ രീതിയിൽ നേരിട്ടാൽ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള രീതിയിൽ നേരിട്ടാൽ അത് ഗുണം ആകുക മമതാ ബാനർജിക്കാണ്, അല്ലാതെ ബി ജെ പിക്കോ നരേന്ദ്രമോദിക്കോ അല്ല. ഈ ഒരു സത്യം പോലും മനസ്സിലാക്കാതെയാണ് നിരവധി പേർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള ശക്തമായ ആക്രമണവും നിരാശ മുതൽ ആക്രമണ സ്വഭാവമുള്ള ഭാഷ വരെ ഉപയോഗിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചുള്ള ഈ ആരോപണങ്ങൾക്കും ഈ ചിന്തകൾക്കും ഉള്ള മറുപടി അദ്ദേഹം തീർച്ചയായിട്ടും മൗനത്തിലൂടെ തന്നെയായിരിക്കും നേരിടുക. പക്ഷേ മറുവശത്ത് കൃത്യമായ ആക്ഷൻ ഇത്തരം കാര്യങ്ങൾക്ക്, കൃത്യമായ പരിഹാരം ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ടാകും. ഒരുപക്ഷെ ലോകം മുഴുവൻ കോവിഡ് മഹാമാരി നേരിടുമ്പോൾ, ഭാരതം അതിൻ്റെ ഏറ്റവും സങ്കീർണമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളിലല്ല ഒരു പ്രധാനമന്ത്രി പ്രതികരിക്കേണ്ടത് എന്ന ചിന്ത കൂടി ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ഉണ്ടാകണം. അതുകൂടെ കൊണ്ടാവാം അദ്ദേഹം ഇപ്പോൾ മൗനം പാലിക്കുന്നത്. പക്ഷേ അതിനർത്ഥം അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല എന്നല്ല. അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നരേന്ദ്രമോദിയുടെ ശൈലിയും നരേന്ദ്രമോദി എന്ന വ്യക്തിയെയും അറിയില്ല എന്ന് തന്നെ കരുതണം. നമസ്കാരം.